Hi friends, welcome back our channel. Stay at home, save your life. ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു റെസിപ്പി മായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വീഡിയോ ഇട്ട് പോകാം. കം ഓൺ. അതിന് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ചിക്കൻ വേവിക്കാൻ വെക്കണം. കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ഇത് വേവിക്കാം. ചിക്കൻ വെന്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 3 കപ്പ് അരി, കൈമ അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബസുമതി അരി ഉണ്ടെങ്കിൽ അതെടുക്കാം. കാരറ്റ്, സവാള, ബീൻസ്, വെളുത്തുള്ളി, കാബേജ്, വേവിച്ച് കട്ട് ചെയ്ത ചിക്കൻ, പിന്നെ ഗ്രീൻ പീസ് കുതിർത്തത്. തലേദിവസം കുതിർത്തതാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ രാവിലെ ഇടാണെങ്കിൽ 2-3 ദിവസത്തിൻ്റെ അടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഒഴിക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇതൊന്ന് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വെച്ച് നല്ലോണം ഇത് ചൂടാറാൻ വയ്ക്കണം. ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ പോകുന്നത് ഉരുളിയിലാണ്. ഉരുളി ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കട്ട് ചെയ്തെല്ലാം വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ, അതായത് ക്യാപ്സിക്കം, പൊട്ടറ്റോ, പിന്നെ വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. അങ്ങനെ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്മോൾ പീസായി കട്ട് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം തന്നെ ഒരുമിച്ചിരുന്നില്ല, കുറേശ്ശെ ചിക്കനും വെജിറ്റബിൾസും മാറ്റി വയ്ക്കാം. നമുക്ക് ലാസ്റ്റ് റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചിക്കനും വെജിറ്റബിൾസും വീണ്ടും ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇനി നമ്മുടെ റൈസ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാവരും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വെജിറ്റബിൾസും ചിക്കനും വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പറും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്ന് സൈഡായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ബാ, കം ഓൺ. അപ്പൊ കേട്ടല്ലോ, ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.